എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നത് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിരവധി സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പോൾ പലതും അതിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്കോളർഷിപ്പുകളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് പോളിടെക്നിക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഒക്കെ നവംബർ 25 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇത് ആരൊക്കെ എലിജിബിൾ ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയും. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ള തരം പ്രത്യേകം ഓർത്തിരിക്കുക. സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കലിലെ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് ഇന്ന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈ സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന സംസ്ഥാന കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്, മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ആപ്ലിക്കേഷന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപേക്ഷകര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരിക്കണം. അതുപോലെ കേന്ദ്ര സർക്കാർ മത ന്യൂനപക്ഷങ്ങളായിട്ട് അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താണെങ്കിൽ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് 6000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക് സീറ്റിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ മുൻഗണന കൊടുക്കുന്ന BPL വിഭാഗത്തിലുള്ള കുട്ടികൾക്കായിരിക്കും. BPL വിഭാഗത്തിലുള്ളവരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള നോൺ ക്രീമി ലെയർ വിഭാഗത്തെയും പരിഗണിക്കുന്നതായിരിക്കും. 2ാം വർഷക്കാരെയും 3ാം വർഷക്കാരെയും സ്കോളർഷിപ്പിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒറ്റത്തവണ മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് ലഭിച്ചിട്ടുള്ളവരെ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ലെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിൻ്റെ 10% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുക സ്കോളർഷിപ്പിനായിട്ട്. അപ്പം അപേക്ഷകർക്കെല്ലാം ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ടിലേക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന ഓൺലൈനായിട്ട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റ് ആയ www.minoritywelfare.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2021 നവംബർ 25 ആണ് നേരത്തെ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞ് നവംബർ 25 വരെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ഏതെങ്കിലും കാരണം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസരം നഷ്ടപ്പെടുകയാണ്. ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സാധാരണ ചിലപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. അതുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തി എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0471-23-00-524. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ. ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ ജനറൽ ഇൻഫർമേഷൻ, സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ജോലി സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.